പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യയുടെ പുസ്തകം 14:30 തിരുവചനം. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവം നമുക്ക് വാഗ്ദാനം നൽകിയ കൃപകൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് വചനത്തെ നമ്മൾ കാണുന്നത്. സംഖ്യയുടെ പുസ്തകം 14:30 യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാനാൻ ദേശത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ, കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ കർത്താവ് തൻ്റെ ജനത്തെ നോക്കി പറയുകയാണ്, യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും. രണ്ട് കരങ്ങളൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവ് തുടർന്നുള്ള മണിക്കൂർ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച് നമ്മളെ തന്നെ ആത്മാവിൻ്റെ നയിക്കലിനായി ഭരമേപിച്ചെന്ന് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വചനത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറിൽ അവിടുന്ന് എന്താണോ ഞങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവിടുന്ന് തന്നെ നിർവഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകുന്നില്ലെങ്കിൽ യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുമെന്ന് വചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. വചനം സ്വീകരിക്കാനുള്ള ഹൃദയങ്ങൾ തുറക്കണമേ. വചനം വ്യാഖ്യാനിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദാസന്റെ അധരങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രയേൽ ജനത്തിന് കർത്താവ് കൊടുത്ത വലിയൊരു വാഗ്ദാനമാണ്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമെന്ന്. ഫറവോയുടെ അടുത്ത് നിന്ന് മോശ വഴി ദൈവം തൻ്റെ ജനത്തെ മോചിപ്പിച്ച് 20 ലക്ഷത്തോളം വരുന്ന ഈ വലിയ ജനസമൂഹത്തെയും കൊണ്ട് മരുഭൂമിയിലൂടെ പ്രതികൂലങ്ങളിലൂടെ കർത്താവ് തൻ്റെ ജനത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ അവരുടെ മുൻപിൽ കർത്താവ് കൊടുത്ത വലിയ സ്വപ്നമാണ് തേനും പാലും ഒഴുകുന്ന ദേശം, സമൃദ്ധിയുടെ ദേശം, ഒന്നിനും കുറവില്ലാത്ത ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ പ്രത്യേകം നട്ടു പരിപാലിച്ച ദൈവം വളർത്തിയെടുത്ത ദേശത്തെ ദൈവജനം പാർക്കുക, ദൈവത്തെ ആരാധിക്കുക. ഈജിപ്തിൽ നിന്ന് യാത്ര ആരംഭിച്ച സകലരും ഈ കാനാൻ ദേശത്ത് എത്തണമെന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം. എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവജനത്തിൻ്റെ ദൈവത്തോടുള്ള അവിശ്വസ്തതയും വിശ്വാസത്തിൻ്റെ മേഖലയിൽ വന്ന ചില ഇടർച്ചകളും അനുസരണക്കേടുകളുമൊക്കെ ആ യാത്രയിൽ അനേകരെ ലക്ഷ്യം കാണാതെ പിന്മാറാൻ വേണ്ടി ഇടയായി, ലക്ഷ്യത്തിലെത്താതെ പരാജയപ്പെടാൻ വേണ്ടി ഇടയായി. പക്ഷേ ദൈവമായ കർത്താവ് തൻ്റെ വചനത്തിലൂടെ പ്രത്യേകം പറയുകയാണ്, യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും. എന്തായിരുന്നു യെഫുന്നയുടെ മകൻ കാലബിൻ്റെ പ്രത്യേകത? എന്തായിരുന്നു നൂനിൻ്റെ മകൻ ജോഷുവയുടെ പ്രത്യേകത? ഇതിനെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകത്തിൽ 13:14 വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഈ രണ്ട് വ്യക്തികളും കർത്താവിൽ ശരണം വെച്ചവരായിരുന്നു. സ്വന്തം കഴിവുകേടുകളിൽ നോക്കാതെ, സ്വന്തം ബലഹീനതകൾ നോക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയം വെച്ചവരായിരുന്നു ഈ ജോഷുവയും കാലബും. അതേസമയം ബാക്കിയുള്ളവർ സ്വന്തം ശക്തിയിൽ, സ്വന്തം കരബലത്തിൽ, സ്വന്തം ആയുധത്തിൻ്റെ ബലത്തിൽ ആശ്രയം വയ്ക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 13:1 ദൈവമായ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഞാൻ ഇസ്രായേൽ ദേശത്തിന് ഇസ്രായേലിന് നൽകാൻ പോകുന്ന കാനാൻ ദേശം ഒറ്റ നോക്കാൻ വേണ്ടി ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ നേതാക്കളെ പറഞ്ഞയക്കുക. യഥാർത്ഥത്തിൽ ചാരപ്പണിക്ക് പോകാൻ വേണ്ടി പറ്റുന്ന വളരെ കരുത്തരായ യോദ്ധാക്കളെയാണ് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മോശ തിരഞ്ഞെടുക്കുന്നത്. ജോഷുവയും കാലബും യുദ്ധം ചെയ്യാൻ വേണ്ടി ഒത്തിരി നൈപുണ്യമുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ആ ജനത്തിനിടയിലെ ഏറ്റവും കരുത്തുറ്റ 12 ഓരോ ഗോത്രത്തിൽ നിന്നും അവർ തിരഞ്ഞെടുത്ത് കാനാൻ ദേശത്തേക്ക് രഹസ്യമായി ആ ദേശം പോയി കാണാൻ വേണ്ടി ചാരപ്രവർത്തനത്തിനുവേണ്ടി പറഞ്ഞയക്കുകയാണ്.
അവിടെ പോയി ആ ദേശം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ആ ദേശത്തെക്കുറിച്ച് ഈ ജനത്തിൻ്റെ മുമ്പിൽ വന്ന് ജോഷയും കാലമും അടങ്ങുന്ന ദൈവമക്കൾ പറയുന്നൊരു കാര്യമുണ്ട്. 23-ാമത്തെ വാക്യത്തിൽ സംഖ്യയുടെ പുസ്തകം 13:23, അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കമ്പ് കുലയോടുകൂടി മുറിച്ചെടുത്ത് രണ്ടുപേർ അത് തണ്ടിമേ ചുമന്നുകൊണ്ട് വന്നു. തേനും പാലും ഒഴുകുന്ന ദേശത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അവർ കൊണ്ടുവന്നതാണ് ഒരു മുന്തിരിക്കമ്പ്, ഒരു മുന്തിരിക്കുല. അവർ രണ്ടുപേര് ചുമന്നുകൊണ്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ അത്രയും സമൃദ്ധിയുള്ള, അത്രയും ഫലപുഷ്ടമായ ദേശമാണ് കാനാൻ ദേശമെന്ന് വചനം നമ്മളെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് 12 വന്ന് മോശയുടെയും ദൈവജനത്തിൻ്റെ മുൻപിൽ വന്നിട്ട് ആ കണ്ട ദേശത്തെക്കുറിച്ച് വിശദീകരണങ്ങൾ പറയുമ്പോൾ 30-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശ്ചിതരാക്കിക്കൊണ്ട് കാലബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. ആ ദേശം കാണാൻ വേണ്ടി പോയ കാലബ് തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ വന്ന് വിശ്വാസത്തോട് പറയുകയാണ്, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. ദൈവം കാണിച്ചു തന്ന ദേശത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷ, ആ ദേശത്ത് പോയി പാർക്കാനുള്ള വലിയൊരു ദാഹം കാലബിൻ്റെ മനസ്സിൽ പൊങ്ങി പൊങ്ങി വരികയാണ്. അതുകൊണ്ട് കാലബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. ഹല്ലേലൂയാ. 12 പോയവരിൽ വെച്ച് കാലബിൻ്റെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. ഇത് കേൾക്കുന്ന സമയത്ത് 31-ാമത്തെ വാക്യത്തിൽ കൂടെ പോയവർ പറഞ്ഞു, അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല, അവർ നമ്മേക്കാൾ ശക്തരാണ് എന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. ഏത് കാര്യത്തിലും രണ്ട് അഭിപ്രായം ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ കാലബ് വളരെ വിശ്വാസത്തോടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ബാക്കിയുള്ള മെജോറിറ്റി വരുന്ന നേതാക്കൾ പറഞ്ഞു, നമുക്ക് ആ ദേശം കീഴ്പ്പെടുത്താൻ പറ്റില്ല, നമുക്കതിനുള്ള ശക്തിയില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ലോജിക്കലായി തെളിയിക്കാനുള്ള ആർഗ്യുമെൻറ്റ്സ്, വാദമുഖങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അവർ പറഞ്ഞു, 32 വാക്യങ്ങളിൽ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്, അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാരാണ്. 33-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഉദാഹരണം പറയുകയാണ്, നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിമിൻ്റെ മല്ലന്മാരായ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടു. ഗോലിയാത്തിനെ പോലെയുള്ള മല്ലന്മാരുടെ തലമുറകളെ ഞങ്ങൾ അവിടെ കണ്ടു. എന്നിട്ട് അവരുടെ ബലഹീനത, അവരുടെ ശക്തിയില്ലായ്മ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം കൂടി പോയവർ പറഞ്ഞു, അവരുടെ മുൻപിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. സാധാരണഗതിയിൽ അത്രയൊന്നും അത്ര പെട്ടെന്ന് എളിമപ്പെടുന്ന ആൾക്കാരല്ല യഹൂദ ഇസ്രായേൽ ജനം. ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾ കണ്ട്, ദൈവം നയിച്ചതിൻ്റെ ഒത്തിരിയേറെ അനുഭവങ്ങൾ കണ്ട് ഒത്തിരിയേറെ മുന്നോട്ട് പോയവരാണ് ഇവർ. എന്നിട്ട് ഇവർ പറയാണ്, കാനാൻ ദേശത്തെ നെഫിലിമിലും വന്ന അനാക്കിമിൻ്റെ മക്കളേക്ക് മുമ്പിൽ ഞങ്ങൾ വിട്ടിലുകളെ പോലെയാണെന്ന്. എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ ബലഹീനരാണ്, നമ്മൾ ദുർബലരാണ് എന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഭയന്ന് വിറയ്ക്കുന്ന ഈ നേതാക്കൾ. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ, ഒന്ന് കാലബിൻ്റെ അഭിപ്രായം, രണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കളുടെ അഭിപ്രായം. ഈ അഭിപ്രായം ജനത്തിന് മുമ്പിൽ നേതാക്കൾ അവതരിപ്പിക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വചനം പഠിപ്പിക്കുകയാണ്, രാത്രി മുഴുവൻ ജനം ഉറക്ക നിലവിളിക്കുകയാണ്. എന്ത് സ്വപ്നം കണ്ടാണോ ഇതുവരെ യാത്ര തിരിച്ചത്, ആ സ്വപ്നം ഇതാ ഇന്ന് നടക്കാത്ത സ്ഥിതിയിലായിരിക്കുന്നു, ആ സ്വപ്നം പൊളിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, മുന്നോട്ട് പോയാൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു ദുരന്തം ഇവരെ നോക്കിയിരിക്കുകയാണ്. വലിയ മല്ലന്മാരെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പ്രതീക്ഷയില്ല. ഒത്തിരി നാളുകളായി സ്വപ്നത്തിൽ വലിയ മനോഹരമായ കാര്യങ്ങൾ കണ്ട്, തേനും പാലും കൂടുന്ന ദേശത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച് പ്രതീക്ഷ വാനോളം ഉയർന്ന ജനത്തിനിപ്പോൾ ഇതാ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു. മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ജനം രാത്രി മുഴുവൻ ഉറക്ക നിലവിളിക്കുകയാണ്. വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമാണ് ഇസ്രായേൽ ജനം ഇതുപോലെ നിലവിളിച്ചിട്ടുള്ളൂ. ഇതാ ജനം രാത്രി മുഴുവൻ ഉറക്ക നിലവിളിച്ചു. എന്ന് മാത്രമല്ല, മോശയ്ക്കും അഹ്റോനുമെതിരെ ദൈവം തെരഞ്ഞെടുത്ത കർത്താവിൻ്റെ ദാസർക്കെതിരെ ജനം തിരിയുകയാണ്, അവരുടെ പ്രതീക്ഷ അസ്തമിച്ചതുപോലെ. ഈ പ്രതിസന്ധിയിലാണ് പ്രിയപ്പെട്ടവരെ 14-ാം അധ്യായത്തിൽ 5 മുതൽ വാക്യങ്ങളിൽ
മോശയും അഹ്റോനും ജനത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് കടക്കുകയാണ്. ആറാമത്തെ വാക്യത്തിൽ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി പോയവരെപ്പെട്ട നൂനിൻ്റെ മകൻ ജോഷുവ നേരത്തെ കാലവിനെ കുറിച്ച് നമ്മൾ കണ്ടു, മറ്റു നേതാക്കളെ കുറിച്ച് പറഞ്ഞു. കാലവ് പറഞ്ഞതിനോട് ചേർത്ത് ഒരാളും കൂടി ചേർന്ന് പറയുകയാണ്, അത് ജോഷുവയാണ്. ജോഷു പറഞ്ഞു, കർത്താവ്, എട്ടാമത്തെ വാക്യമാണ് സംഗീത പുസ്തകം 14 എട്ടാമത്തെ വാക്യം, കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ്യ. കാലവ് പറഞ്ഞപ്പോൾ നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശമാക്കാമെന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ ഇതാ ജോഷ് പറയാണ്, കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ ആ തേനും പാലും ഒഴുകുന്ന ദേശം കർത്താവ് നമുക്ക് തരും. ഇവിടെ ജോഷുവ സ്വന്തം കഴിവുകേടുകളെ കുറിച്ച് പറയുന്നില്ല, അനാക്കിമിന്റെ മല്ലന്മാരായ മക്കളുടെ ശക്തിയെ കുറിച്ച് പറയുന്നില്ല, അവരുടെ ശക്തിയെക്കുറിച്ചോ സ്വന്തം കഴിവുകേടുകളെ കുറിച്ചോ അല്ല ജോഷുവ ചിന്തിക്കുന്നത്. ജോഷുവ ചിന്തിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, കർത്താവ് മനസ്സായിട്ടുണ്ടെങ്കിൽ, കർത്താവിന് ഇത് ഹിതമാണെങ്കിൽ അവിടുന്ന് ആ ദേശം നമുക്ക് നൽകും. ഹല്ലേലൂയ. കാലബ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു, ജോഷുവ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ശരണപ്പെട്ടു. ഈ രണ്ട് വ്യക്തികളുടെ വിശ്വാസവും ദൈവത്തിനുള്ള ശരണവുമാണ് ആ വ്യക്തികളെ മുന്നോട്ട് നയിക്കുന്നത്. 14 അധ്യായത്തിൽ കാലബും ജോഷയും അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ 9 മുതൽ വാക്യങ്ങളിൽ അവർ ദൈവജനത്തോട് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നത് മറുതലിക്കലത് തുല്യമാണ്, ദൈവത്തോട് മറുതലിക്കും തുല്യമാണ്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, വഴി മുന്നോട്ട് പോകാൻ പറ്റാത്തത് മാനുഷിക ചിന്തയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നിലവിളിക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ പഴിക്കുന്നതും ദൈവത്തോട് മറുതലിക്കും തുല്യമാണ്. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, ജോഷയും കാലബും ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്, അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്, അവിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. എന്നിട്ട് കാലം പറഞ്ഞു, ജോഷു പറഞ്ഞു, ആ ദേശത്തെ ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടരുത്, അവർ നമുക്കിരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല, കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. ഫിലിപ്പി 4 അധ്യായത്തിൽ 13 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വചനം ഇതോട് ചേർന്ന് പോകുന്നതാണല്ലോ, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ജോഷയും കാലബും കുറവുകളിലേക്ക് നോക്കിയില്ല, അവർ പറഞ്ഞു, കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവ് ഇന്ന് നൽകാനിരിക്കുന്ന ഒരു അഭിഷേകം ഇതാണ്, ജീവിതത്തിൽ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട്, എൻ്റെ പ്ലാനിങ് കൊണ്ട് നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അസാധ്യമായിരിക്കും. പക്ഷേ ദൈവത്തിന് അങ്ങനെയല്ല, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് ഇത് സാധ്യമാണ്. ഹല്ലേലൂയ. ജോഷുവയും കാലവും പറഞ്ഞതിൻ്റെ അർത്ഥമതല്ലേ, ഇനി അവർക്ക് രക്ഷയില്ല, കർത്താവ് നമ്മോട് കൂടെയാണ്. ജോഷയുടെയും കാലബിൻ്റെയും ജീവിതത്തിൻ്റെ അടിസ്ഥാന വിജയരഹസ്യം, അവർ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു, സ്വന്തം ബലഹീനതകളെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. സംഗീത പുസ്തകം 14 അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് സംഗീത പുസ്തകം 14 അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങൾ, ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വമാണ് കർത്താവായി ഞാൻ പറയുന്നു, എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിലാരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. ഫറവോയുടെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനത്തെ കർത്താവ് മരുഭൂമിയുടെ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു, തേനും പാലും ഒഴുകുന്ന ദേശത്ത് ഈ ജനങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ സന്തോഷിക്കണം, കുടുംബം കൂട്ടമായി ദൈവത്തെ സ്നേഹിക്കണം, അവിടെ വലിയ ആനന്ദമുണ്ടാകണം, ദൈവത്തിന് വലിയ ആഗ്രഹമായിരുന്നു.
ഒരാൾ പോലും നശിച്ചു പോകാൻ, ഈ ചെറിയ ഒരു പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല. സൈനിക ദൈവമായ കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ വചനം പഠിപ്പിക്കുന്നു, എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിലാരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് നമ്മളെ തേനും പാലും കൂടുന്ന ദേശത്തേക്ക് നയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചാലും, ദൈവം എന്തൊക്കെ കൃപ നൽകാൻ വേണ്ടി ആഗ്രഹിച്ചാലും, നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ, നമ്മളതിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നില്ലെങ്കിൽ, ദൈവം നിസ്സഹായനായി പോകും. ഹല്ലേലൂയാ. വിശുദ്ധ മരിയ ഫോസ്റ്റിൻ്റെ ഡയറിയിൽ വിശുദ്ധയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നിന്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുമ്പോൾ എനിക്ക് നിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് പോലെ മറ്റനേകം വ്യക്തികളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നിനക്കുള്ളതുപോലെ സജീവമായ ഒരു വിശ്വാസവും നിനക്കുള്ളതുപോലെ ഒരു പ്രത്യാശയും അവർക്ക് എൻ്റെ വിശുദ്ധ കുർബാന ഇല്ലാത്തത് കൊണ്ട് അവരിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് വിശുദ്ധ മരിയഫോസിയുടെ ഡയറിയിൽ ഈശോ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ യോഹന്നാൻ സുവിശേഷത്തിൽ 11:40 കർത്താവ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന്. ഈശോ സ്വന്തം ദേശത്തെത്തിയപ്പോൾ ഈശോ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവരുടെ അവിശ്വാസ നിമിത്തം അവന് അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റിയില്ല. സ്വന്തം ദേശത്താണ്, യേശുവിൻ്റെ സ്വന്തം ദേശം ചെന്നിട്ട് അവരുടെ അവിശ്വാസം മൂലം സർവശക്തനായ ദൈവൂത്തനായ യേശുവിനെ പോലും പ്രവർത്തിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പഴയ നിയമവും പുതിയ നിയമവും നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്ന ദൂത് ഇതാണ്, ദൈവത്തിൽ പ്രത്യാശിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ ശരണം വയ്ക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് കർത്താവിന് ഇടപെടാൻ വേണ്ടി പറ്റുക. ഇസ്രായേൽ ജനത്തിൽ അവിശ്വാസം പ്രകടിപ്പിച്ചവരാരും കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചില്ല. സംഖ്യ 14:24 വാക്യം, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എൻ്റെ ദാസനായ കാലവിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും, അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിശ്വാസത്തോടെ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പ്രത്യാശ ഏറ്റുപറഞ്ഞാൽ, വിശ്വാസം ഏറ്റുപറഞ്ഞാൽ, ആ വ്യക്തി മാത്രമല്ല അവൻ്റെ സന്തതികളും അവൻ്റെ സന്തതി പരമ്പരകളും ആ കൃപയ്ക്ക് സ്വീകരിക്കാൻ വേണ്ടി യോഗ്യരായിത്തീരും. അതുകൊണ്ട് ജോഷിയെക്കുറിച്ച് കാലവരെക്കുറിച്ച് പറയാണ്, അവൻ്റെ സന്തതികൾ ആ ദേശം അവകാശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. എന്താണ് അവരെ നയിച്ച ചൈതന്യത്തിൻ്റെ വ്യത്യാസം? അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു, സ്വന്തം കഴിവുകേടുകളിലേക്ക് സ്വന്തം ബലഹീനതകളിലേക്ക് നോക്കിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് സാഹചര്യമാണ് ഉള്ളത്. ഒന്നിൽ സ്വന്തം രോഗത്തിലേക്ക്, സ്വന്തം തകർച്ചയിലേക്ക്, കുടുംബത്തിൽ അപജയത്തിലേക്ക്, ഇനി വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകളെക്കുറിച്ച് ധ്യാനിച്ച് മനസ്സ് തകർന്ന് വിശ്വാസം ക്ഷയിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത നിരാശയിലേക്ക് പോകാം. ബഹുഭൂരിപക്ഷം ഇസ്രായേൽക്കാരെ പോലെ കൃപ സ്വീകരിക്കാതെ പുറന്തള്ളപ്പെട്ടവരായിത്തീരാം. അതല്ലെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ വഴി അറിയത്തില്ല, പക്ഷേ എൻ്റെ ദൈവത്തിന് വഴിയുണ്ട്, എൻ്റെ ദൈവത്തിന് ഇത് അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 1:45 വാക്യത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. കർത്താവ് തിരഞ്ഞെടുത്തതുകൊണ്ടല്ല, ദൈവം പ്രത്യേക അനുഗ്രഹം കൊടുത്തതുകൊണ്ടല്ല, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിന് ജോഷിക്കും കാലമിനൊക്കെ ദൈവം വാഗ്ദാനം കൊടുത്തതുപോലെ, കാനാദേശം കൊടുത്തതുപോലെ, നമ്മുടെ മുൻപിൽ കാനാദേശം പോലെ കർത്താവ് നൽകിയ വാഗ്ദാനങ്ങൾ, 100 വാഗ്ദാനങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട്. ആ വചനങ്ങൾ വിശ്വാസം അർപ്പിച്ച്, ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞ്, ആ വചനങ്ങളിലുള്ള പ്രത്യാശ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരു
വേണ്ടി നാം ജോഷിയും കാലവും കാനാൻ ദേശത്ത് പ്രവേശിച്ചതുപോലെ അവരുടെ സന്തതി പരമ്പര അനുഗ്രഹം പ്രാപിച്ചതുപോലെ നമ്മുടെ വിശ്വാസം വഴി, നമ്മുടെ ദൈവിക ശരണം വഴി, നമ്മുടെ പ്രത്യാശ വഴി, നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെയുള്ള ജീവിതം വഴി നമ്മളും തുടർന്നുള്ള തലമുറകളും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി കർത്താവ് ഇടയാകട്ടെ. കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും സമർപ്പിച്ച്, അവിശ്വാസത്തിൻ്റെ മേഖലകൾ സമർപ്പിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിനെതിരായി ചിന്തിച്ച നാളുകളുണ്ടെങ്കിൽ, വഴിമുട്ടി ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നിരാശയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഓർത്ത് അനുദിപ്പിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസത്തിൻ്റെ വരം നൽകണമേ, പ്രത്യാശയുടെ വരം നൽകണമേ കർത്താവേ. ചെങ്കടലിന് മുൻപിലും ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ പ്രവാചകനോട് കൊടുത്ത കൃപ പോലെ, കല്ലറയുടെ മുൻപിലും എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഈശോ പറഞ്ഞതുപോലെ പ്രതിസന്ധിയിലും പതനാതെ മുന്നോട്ട് പോകുവാൻ ആഴമായ വിശ്വാസം, ആഴമായ പ്രത്യാശ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ശുശ്രൂഷ പകർന്നരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ ജോഷയും കാലവും അനുഗ്രഹം പ്രാപിച്ചതുപോലെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ശക്തി പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ ഈശോയുടെ പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. 3 വർഷം ഈശോയുടെ കൂടെ നടന്നിട്ടും ഈശോയുടെ കൂടെ ജീവിച്ചിട്ടും അവരെളിമയോടെ അപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെത്രയോ അധികം വിശ്വാസത്തിലുള്ള വർധന വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൽ ശരണപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എളിമയോടുകൂടി കർത്താവിനെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടെ ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ലെന്ന്, ഒരിക്കലും ഞങ്ങളെ കൈവിടുകയില്ലെന്ന്, ഞങ്ങളുടെ കൂടെ കർത്താവ് എല്ലാ സമയവും ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ അവിടെ നയിക്കണമേ. വിശ്വാസം ദുർബലപ്പെട്ടു പോയ അവസരങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ നാളുകളെയോടെ തണുതിപ്പിക്കുക. കർത്താവിൽ ശരണപ്പെടാം. ആരെല്ലാം എന്തെല്ലാം ചൊല്ലിയ
ലോകത്തിന്റെ അവിശ്വാസ വാക്കുക സ്വീകരിക്കാതിരിക്കുക. ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ജീവിതത്തിലെല്ലാ നിയോഗങ്ങളെയും ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങള് പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുത്ത് ദിവ്യകാരുടെ ഈശോ ആശീർവദിക്കുന്ന സമയത്ത് കരങ്ങളെ ഉയർത്തിയരികൂടി അവിടെ സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ്യ. കർത്താവേ, വിശ്വാസത്തിൽ സ്ഥിരത നൽകണമേ, പ്രത്യാശയിൽ ആഴപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലോ അവിടെ നൽകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കൃപകളും സ്വീകരിക്കുവാൻ, എല്ലാ വാഗ്ദാനങ്ങളും അതിൻ്റെ പൂർണ്ണതയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ, പ്രത്യാശയിൽ ആഴപ്പെടുത്തണമേ, സ്ഥിരതയോടുകൂടി നിൽക്കുവാൻ, അവിശ്വാസം പറയാതിരിക്കുവാൻ, പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ, കർത്താവിൽ ആശ്രയം വെച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തടസ്സങ്ങൾ ഈശോയുടെ നാമത്തെ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ ഈശോയുടെ നാമത്തെ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. പിതാവേ, ഈശോയുടെ നാമത്തെ ഇങ്ങ് പ്രാർത്ഥിക്കുന്നു. ജോഷുവിലും കാലുമ്പിലും നിറഞ്ഞതുപോലെ വ്യത്യസ്തമായൊരു ചൈതന്യം, കർത്താവിനെ പിഞ്ചനുള്ള സമ്പൂർണ്ണ സമർപ്പണ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ദൃത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വനസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേ.